നമസ്കാരം, ഞാൻ മരിയ. ഹൈ സ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. വിജിലൻസിന്റെ കുരുക്കഴിക്കാൻ തീവ്ര ശ്രമം. ബാർകോഡ് കേസിൽ ധനമന്ത്രിയുടെ അവിഹിത ഇടപെടലിന് തെളിവുകൾ ശേഖരിച്ച വിജിലൻസ്. ബാറുകളുടെ ലൈസൻസ് വിഷയത്തിൽ മാണി ഇടപെട്ടതിന്റെ മന്ത്രിസഭാ രേഖകൾ വിജിലൻസിന്. കുറ്റപത്രം വന്നാൽ മാണി മാറി നിൽക്കണമെന്ന അഭിപ്രായവുമായി ജോസഫ് ഗ്രൂപ്പ്. കടുംപിടുത്തം ഉചിതമാകില്ലെന്ന് കേരള കോൺഗ്രസിൽ അഭിപ്രായം. അമ്പിളിയുടെ മൊഴിയിൽ കുറ്റപത്രം വരുന്നതിനെ എതിർത്ത് മാണി. കുറ്റപത്രം വരുന്നതിലെ എതിർപ്പ് മാണി UDF നേതാക്കളെ അറിയിച്ചു. അന്വേഷണത്തിൽ ഇടപെടില്ലെന്ന വാദവുമായി മാണി വീണ്ടും. നാളത്തെ UDF മധ്യമേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ മാണി എത്തില്ലെന്നും സൂചന. അന്വേഷണ വിവരങ്ങൾ ചോരുന്നത് ശരിയല്ലെന്ന് VM സുധീരൻ. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നടപടി സർക്കാർ സ്വീകരിക്കില്ലെന്നും സുധീരൻ. മൊഴി ചോർന്നതിൽ അന്വേഷണം ആഭ്യന്തര സെക്രട്ടറിക്ക്. സർവം മോദിമയം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ സർക്കുലർ. ഉപയോഗിക്കേണ്ട ഫോട്ടോ സർക്കുലറിനൊപ്പം. രാഷ്ട്രപതിക്കൊപ്പം പ്രധാനമന്ത്രിയുടെയും ചിത്രം വയ്ക്കണം. കോൺഫറൻസ് മുറികളിലും പ്രധാന ഉദ്യോഗസ്ഥരുടെ മുറികളിലും ചിത്രം വയ്ക്കണം. സർക്കാർ നിർദ്ദേശം മോദി സർക്കാരിന്റെ 1st anniversary. ഇത്തരം കീഴ്വഴക്കം കോൺഗ്രസ് സർക്കാരുകളും പിന്തുടർന്നിരുന്നുവെന്ന് BJP വിശദീകരണം. ഫോട്ടോ വിവാദം അനാവശ്യമെന്നും BJP. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമെന്ന് കോൺഗ്രസ്. കള്ളപ്പണത്തിലെ കള്ളക്കളികൾ. സ്വിറ്റ്സർലൻഡിൽ കള്ളപ്പണ നിക്ഷേപമുള്ള വിദേശികളുടെ പട്ടികയിൽ 2 ഇന്ത്യക്കാരായ വനിതകളും. സ്വിസ് ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഔദ്യോഗിക ഗസറ്റിലൂടെ പരസ്യപ്പെടുത്തിയ പട്ടികയിലുള്ളത് സ്നേഹലത, സംഗീത, സാഹ്നി എന്നിവർ. നിക്ഷേപ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറാതിരിക്കണമെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ രേഖകൾ സഹിതം അപ്പീൽ നൽകണമെന്ന് സ്വിസ് ബാങ്ക്. പുറത്തുവിട്ട പട്ടികയിൽ കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ട പേരുകൾ. നിക്ഷേപകരുടെ മറ്റു വിവരങ്ങൾ ബാങ്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ലിസ്റ്റിൽ ബ്രിട്ടീഷ്, സ്പാനിഷ്, റഷ്യൻ പൌരന്മാരുടെ പേരുകളും. ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെ 40 പേരുകൾ. കടലിൽ മലക്കം മറിഞ്ഞ് കേന്ദ്രം. ട്രോളിംഗ് നിരോധനത്തിൽ നിലപാട് മാറ്റി കേന്ദ്ര സർക്കാർ. പൂർണ്ണ ട്രോളിംഗ് നിരോധനമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. വിദേശ കപ്പലുകൾക്ക് ഇന്ത്യൻ മേഖലയിൽ മീൻ പിടിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും കേന്ദ്രം. 12 നോട്ടിക്കൽ മൈൽ വരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാം. മീൻപിടുത്തം നിരോധിച്ച കേന്ദ്ര നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. മത്സ്യമേഖലയിലെ ആശങ്കകൾ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സംഘം പ്രധാനമന്ത്രിയെ കാണുമെന്ന് ഫിഷറീസ് മന്ത്രി K. ബാബു. മത്സ്യമേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന മീനാകുമാരി റിപ്പോർട്ടും സെയ്താ റാവു റിപ്പോർട്ടും തള്ളണമെന്ന ആവശ്യം. ഹൈ സ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.